നമുക്ക് ഈ കിം കിടുക്ക് പൗലോ കൊയ്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ആളുകളാണ് അല്ലേ? മലയാളികൾക്ക് പ്രത്യേക സ്നേഹമുള്ള ആളുകളാണ്, അത് അവർക്കും അറിയാം. അങ്ങനെയുള്ള മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ് വിഖ്യാത സാഹിത്യകാരനായ പൗലോ കൊയ്ലോ. എന്തായാലും അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയുടെ പേരും ആലേഖനം ചെയ്ത ഒരു ഓട്ടോറിക്ഷയുടെ ചിത്രം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ആരായിരുന്നു ആ ഓട്ടോയുടെ മുതലാളി എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ട പൗലോ കൊയ്ലോ ഇതാണ് അങ്ങ് പങ്കുവച്ച ആ ഓട്ടോറിക്ഷയുടെ ഉടമ, അങ്ങയെ ജീവനത്തിനും സ്നേഹിക്കുന്ന കൊച്ചിക്കാരൻ പ്രദീപ്. ആൽക്കമിസ്റ്റ് മാത്രമല്ല, അങ്ങയുടെ മിക്ക കൃതികളും പ്രദീപിന്റെ ഓട്ടോയിലുണ്ട്. സാൻഡി ആകുന്ന യുവാവ് തന്റെ സ്വപ്നങ്ങളെ പിന്തുടർന്ന് ഈജിപ്തിലെ നിധിശേഖരവും തേടി യാത്രയായി. ആ യാത്രയിൽ നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹം പരിചയപ്പെട്ടു, നിരവധി ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി. ഇതാണ് പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവലിൻ്റെ ഇതിവൃത്തം. ആൽക്കമിസ്റ്റിനെയും പൗലോ കൊയ്ലോ എന്ന വിശ്വോത്തര സാഹിത്യകാരനെയും കൊണ്ട് പ്രദീപിൻ്റെ ഓട്ടോ കൊച്ചി നഗരം ചുറ്റാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിലേറെയായി. എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ പ്രിയ എഴുത്തുകാരനെ കാണണമെന്നതായിരുന്നു അയാളുടെ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രക്കിടെ പ്രദീപ് പോലും അറിയാതെ ഓട്ടോയുടെ ചിത്രം പൗലോ കൊയ്ലോയുടെ കൈകളിലെത്തി. വളരെ സന്തോഷം, അതുമല്ല അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇതൊരു വലിയ അംഗീകാരമായിട്ട് കണക്കാക്കും, വായിക്കാനുള്ള താല്പര്യം കൂടും. അത്ര നമ്മുടെ ആൽക്കെമിസ്റ്റ് വായിച്ചതോടുകൂടിയാണ് പൗലോ കൊയ്ലോയുടെ ഒരു ആരാധകനായിട്ട് മലയാളക്കാരനായിട്ട് മാറിയത്. ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഈ വണ്ടിക്ക് പേരിടുന്നത്. ആ വണ്ടി ഇപ്പോൾ 2-3 വണ്ടി മാറിക്കഴിഞ്ഞപ്പോൾ ആ വണ്ടികൾ എല്ലാ വണ്ടികൾക്കും ആൽക്കെമിസ്റ്റ് എന്ന് തന്നെ പേരിട്ടു. പൗലോക്കോയുടെ ആൽക്കെമിസ്റ്റ് ആദ്യം വായിച്ച്, പിന്നെ സഹീർ, 5th Mountain, പിന്നെ പിൽഗ്രിമേജ്, പിന്നെ വെറോണിക്ക, പിന്നെ 11 Minutes, അഡൽട്രി. ആൽക്കമിസ്റ്റിലെ സാന്റിയോഗയെ പോലെ ഒരിക്കൽ തൻ്റെ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്നതാണ് പ്രദീപിൻ്റെ ഉറച്ച വിശ്വാസം. ജോയ് സിയാറിനൊപ്പം വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.